നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസം ഇരുപത്തി എട്ടാം തീയതി ചൊവ്വാഴ്ച ദിവസം ഇന്നത്തെ പ്രധാന അറിയിപ്പുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ആറോളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് എല്ലാം വളരെ പ്രാധാന്യമുള്ള അറിയിപ്പുകളാണ് വീഡിയോ അവസാനം വരെ ശ്രദ്ധിക്കുക ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നമുക്ക് വിശദ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാം പങ്കുവയ്ക്കുന്ന അറിയിപ്പ് കേന്ദ്ര വിഹിതത്തിൽ കേരളത്തിനെതിരെ തെളിവുകൾ നിരത്തി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ കേരളം കൃത്യമായ പ്രൊപ്പോസൽ നൽകിയില്ല എന്നാണ് ധനമന്ത്രി വ്യക്തമാക്കുന്നത് രണ്ട് തവണ ആവശ്യപ്പെട്ടെങ്കിലും മറുപടി തന്നില്ല എന്നും കേന്ദ്ര ധനമന്ത്രി ചൂണ്ടിക്കാണിച്ചു കേന്ദ്ര ഫണ്ട് സംബന്ധിച്ച് സംസ്ഥാനത്ത് തെറ്റായ പ്രചരണമാണ് നടക്കുന്നത് സംസ്ഥാനങ്ങളുടെ കേന്ദ്ര വിഹിതത്തിന് കൃത്യമായ പ്രപ്പോസൽ സമർപ്പിക്കാൻ ധനകാര്യ വകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് രണ്ട് തവണ ആവശ്യപ്പെട്ടെങ്കിലും മറുപടി നൽകിയില്ല കേന്ദ്ര വിഹിതങ്ങൾ കിട്ടിയതിന് ശേഷം കേരളം പദ്ധതികളുടെ പേര് മാറ്റുകയാണെന്നും മന്ത്രി വ്യക്തമാക്കി ഒക്ടോബർ വരെയുള്ള എല്ലാ അപേക്ഷകൾക്കുമുള്ള തുക നൽകിയിട്ടുണ്ട് അതിനുശേഷം ഒരു അപേക്ഷയും വന്നു മാധ്യമങ്ങളോട് ഇക്കാര്യം പറയുന്നത് യഥാർത്ഥ വസ്തുത ജനങ്ങൾ അറിയാനാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഇനി രണ്ടാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് ചൈനയിലെ പുതിയ വൈറസ് വ്യാപനത്തിൽ മുൻകരുതൽ നടപടികൾ ശക്തമാക്കി കേന്ദ്ര സർക്കാർ ചൈനയിലെ വൈറസ് വ്യാപനത്തിൽ ഇന്ത്യയിൽ നിലവിൽ യാതൊരു ആശങ്കയും വേണ്ട എന്ന് കേന്ദ്ര സർക്കാർ ആവർത്തിച്ചു വ്യക്തമാക്കി മുൻകരുതൽ നടപടികളുടെ ഭാഗമായി ആശുപത്രി കിടക്കകളും വെന്റിലേറ്ററുകളും സജ്ജമാക്കുവാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും കേന്ദ്രം അറിയിച്ചു പി പി ഇ കിറ്റുകളും പരിശോധനാ കിറ്റുകളും ശേഖരിച്ച് വയ്ക്കാനും നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ചൈനയിലെ ശ്വാസകോശ രോഗം വ്യാപകമായി പടരുന്നതാണെന്നുള്ള തെളിവുകളൊന്നും ഇതുവരെ ലഭ്യമായിട്ടില്ല എന്നും കേന്ദ്രം വ്യക്തമാക്കിയിരിക്കുകയാണ് ഇനി മൂന്നാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ് ഇനി പഴയതുപോലെ മൊബൈൽ കണക്ഷൻ എടുക്കാനാവില്ല ഡിസംബർ ഒന്ന് മുതൽ പുതിയ നിയമം രാജ്യത്തെ സൈബർ കുറ്റകൃത്യങ്ങൾ തടയുക എന്ന ലക്ഷ്യം മുൻനിർത്തി സിം വാങ്ങുന്നതിനും വിൽക്കുന്നതിനും കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന പുതിയ നിയന്ത്രണങ്ങൾ ഡിസംബർ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരും വ്യാജ സിമ്മുകൾ വഴിയുള്ള തട്ടിപ്പുകളുടെ ഗൗരവം കണക്കിലെടുത്ത് നിയമം കർശനമായി തന്നെ നടപ്പിലാക്കാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഡിസംബർ ഒന്ന് മുതൽ എല്ലാ സിം കാർഡ് ഡീലർമാർക്കും സർക്കാർ പോലീസ് വെരിഫിക്കേഷൻ നിർബന്ധമാക്കും സിം വിൽക്കുന്നതിനുള്ള രജിസ്ട്രേഷൻ പോലീസ് വെരിഫിക്കേഷൻ ഉറപ്പാക്കേണ്ടത് ടെലികോം കമ്പനികളുടെ ഉത്തരവാദിത്തമാണ് മാനദണ്ഡങ്ങൾ ലംഘിക്കുന്ന ഡീലർമാർക്ക് പത്ത് ലക്ഷം രൂപ പിഴ ചുമത്തും പുതിയ നിയമപ്രകാരം സിം കാർഡുകൾ ബൾക്ക് ഇഷ്യൂ ചെയ്യുന്നത് തടയും ഒരു ബിസിനസ് കണക്ഷനിലൂടെ മാത്രമേ വ്യക്തികൾക്ക് സിം കാർഡുകൾ ബൾക്കായി സ്വന്തമാക്കാൻ കഴിയുകയുള്ളൂ എങ്കിലും ഉപഭോക്താക്കൾക്ക് പഴയതുപോലെ ഒരു ഐ ഡിയിൽ ഒമ്പത് സിം കാർഡുകൾ വരെ ലഭിക്കും പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ഒരു സിം കാർഡ് ഡീ ചെയ്ത് തൊണ്ണൂറ് ദിവസത്തെ കാലയളവിന് ശേഷം മാത്രമേ ആ ഒരു നമ്പർ മറ്റൊരാൾക്ക് നൽകുകയുള്ളൂ സിം കാർഡ് വിൽക്കുന്ന ഡീലർമാർ നവംബർ മുപ്പതിനകം രജിസ്റ്റർ ചെയ്യണം നിയമ ലംഘനം നടത്തിയാൽ പത്ത് ലക്ഷം രൂപ വരെ പിഴയും തടവും ലഭിക്കാൻ സാധ്യതയുണ്ട് ഇനി നാലാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെയും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെയും പേര് മാറ്റണമെന്ന് കേന്ദ്ര സർക്കാർ ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്നാക്കണമെന്നാണ് നാഷണൽ ഹെൽത്ത് മിഷന്റെ നിർദ്ദേശം വന്നിരിക്കുന്നത് ആയുഷ്മാനിന് കീഴിൽ ധനസഹായം ലഭിക്കുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളും ഇനി മുതൽ ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്നാണ് അറിയപ്പെടുക ആരോഗ്യം പരമം ധനം എന്ന ടാഗ് ലൈനും നൽകണം ഡിസംബർ അവസാനത്തോടെ പേരുമാറ്റം പൂർത്തിയാക്കണം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കി സ്വന്തം കെട്ടിടത്തിലല്ലാതെ പ്രവർത്തിക്കുന്നതെങ്കിൽ ഫ്ലക്സ് ബോർഡിൽ പേര് പ്രദർശിപ്പിക്കണം പേരിന് മാറ്റം വരുത്താൻ മൂവായിരം രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത് ആയുഷ്മാൻ ഭാരത് പോർട്ടലിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം അതത് സംസ്ഥാനങ്ങൾ അവരുടെ ഭാഷകളിലേക്ക് പേര് മാറ്റാവുന്നതാണ് എന്നാൽ ടാഗ് ലൈനിൽ മാറ്റം വരുത്തുവാൻ പാടില്ല ഇനി അഞ്ചാമത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് പതിനൊന്നായിരത്തി മുന്നൂറ്റി നാപ്പത്തി അഞ്ച് മുൻഗണനാ കാർഡുകളായ പി എച്ച് എച്ച് പിങ്ക് കാർഡ് ഉടമകളെ അന്ത്യോദയ അന്നോദയ അല്ലെങ്കിൽ എ വൈ മഞ്ഞ കാർഡുകളിലേക്ക് മാറ്റുന്നു പൊതുവിതരണ ഉപഭോക്തൃ കമ്മീഷണറുടെ കാര്യാലയം അപേക്ഷകരുടെ പട്ടിക അംഗീകരിച്ചു ഇതോടെ ഇവർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ വർദ്ധിക്കും പിങ്ക് കാർഡിലെ ഒരംഗത്തിന് അഞ്ച് കിലോ ഭക്ഷ്യധാന്യമാണ് ലഭിക്കുന്നത് എങ്കിൽ മഞ്ഞ കാർഡിലേക്ക് മാറുന്നതോടെ ഇവർക്ക് മുപ്പത്തിയഞ്ച് കിലോ ഭക്ഷ്യധാന്യമാവും ലഭിക്കുക കൂടാതെ ഒരു കിലോ പഞ്ചസാരയും അര ലിറ്റർ മണ്ണെണ്ണയും ലഭിക്കും അനർഹരെന്ന് കണ്ടെത്തി മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ നിർദ്ദേശം നൽകിയിരിക്കുന്ന അന്ത്യോദയ അന്ന യോജന കാർഡുടമകൾ നാലായിരത്തി എഴുന്നൂറ്റി എൺപതോളം പേരുണ്ട് അനർഹരെന്ന് കണ്ടെത്തിയ എ വൈ കാർഡുകാരെ മുൻഗണനാ കാർഡുകളിലേക്ക് മാറ്റുന്നുമുണ്ട് ഇനി ആറാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സംസ്ഥാനത്ത് പകർച്ചവ്യാധി വ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ മൂന്ന് ജില്ലകൾക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് തിരുവനന്തപുരം കൊല്ലം എറണാകുളം ജില്ലകൾക്കാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത് മൂന്ന് ജില്ലകളിൽ നഗര തീരദേശ പരിധികളിൽ ഡെങ്കിപ്പനി വ്യാപനം രൂക്ഷമാണ് അതേസമയം സംസ്ഥാനത്ത് പനി ബാധിതരുടെ എണ്ണം കാര്യമായ തോതിൽ വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് വെള്ളിയാഴ്ച മാത്രം എൺപത്തിയാറ് പേരാണ് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ആശുപത്രികളിൽ പലതും രോഗികളെ കൊണ്ട് നിറയുകയാണ് പലരും വീട്ടിൽ തന്നെ ചികിത്സ തുടരുന്നതിനാൽ രോഗികളുടെ എണ്ണം കൃത്യമായി ലഭിക്കുന്നുമില്ല പനിക്ക് സ്വയം ചികിത്സ അപകടമാണ് അതാപത്താണ് എന്നാണ് ഡോക്ടർമാരുടെ മുന്നറിയിപ്പ് പൊതുജനങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചിരിക്കണം വളരെ വളരെ പ്രധാനപ്പെട്ട ആറോളം അറിയിപ്പുകളുടെ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുവാൻ മറക്കരുത് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനും സൈനിങ് ഓഫ്